ഹലോ, നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഈ ചവർലറ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കുറേ ഞാൻ അലഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കൊല്ലത്ത് ചവർലറ്റിൻ്റെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ടെന്നുള്ളത്. ഇത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ആണ്, ദീദി മോട്ടോഴ്സ് ആണ്. ദീദി മോട്ടോഴ്സിൻ്റെ ആണ് ഇത് കൊല്ലത്ത് സർവീസ് സെൻറ്റർ. പലരും പറയുന്നുണ്ട് ചവർലറ്റിൻ്റെ സർവീസ് സെൻറ്റർ ഇല്ല എന്നുള്ളത്. ഇത് കുറേ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കാര്യം വെച്ചാൽ ഇതിൻ്റെ പാർട്സ് അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെ കുറേ കാര്യമുണ്ട്. എന്തായാലും പാർട്സ് എല്ലാം അവൈലബിൾ ആണ്, ഇത് സർവീസ് സെൻറ്റർ ആണ്. ചവർലറ്റിൻ്റെ എല്ലാ വണ്ടികളും ഇവിടെ പണിയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം സന്ദർശിക്കാവുന്നതാണ്. ചവർലറ്റിൻ്റെ വാഹനങ്ങളുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ശ്രമത്തോട് വന്ന റൂട്ടിലാണ് ഈ സർവീസ് സെൻറ്റർ. പോനി, നമുക്ക് ഉള്ളിലെ കുറച്ച് വീഡിയോയിലേക്ക്. ചവർലറ്റിൻ്റെ വാഹനങ്ങൾ ആർക്കെങ്കിലും സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരാം. ഇത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇങ്ങനെ ചവർലറ്റ് വണ്ടി എടുക്കുമ്പോൾ ഞാൻ വെച്ചാൽ വണ്ടിയുടെ കച്ചവടം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് ചവർലറ്റിൻ്റെ വാഹനങ്ങൾ എടുക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ചവർലറ്റിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ചവർലറ്റിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട്, നമ്മുടെ കൊല്ലത്ത് ആശ്രാമൻ റോഡിലാണ്. അപ്പോൾ ഇത് വേറൊരു കാര്യമുണ്ട്, നിസാൻ്റെ സർവീസും എല്ലാം കൂടെ ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററാണ്. ആർക്കെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യാം. ജെനുവിൻ പാർട്സുകൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ഇങ്ങനെ സർവീസ് സെൻറ്റർ ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി വരുമ്പോൾ നിസാൻ്റെ സർവീസ് സെൻറ്റർ, നിസാൻ്റെ അല്ല, ചവർലറ്റിൻ്റെ നിസാൻ്റെ സർവീസ് സെൻറ്റർ ഒരിടത്ത് തന്നെയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഞാൻ സാബു മോഹൻ, SMBMedia.online.